വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പോട്ടിലൊക്കെ അല്ലെങ്കിൽ പത്തുമണിച്ചെടിയുടെ കെയറിങ് പിന്നെ അതിൻ്റെ ഞാൻ പുല്ലൊക്കെ പറിക്കുന്നതും അതിനിങ്ങനെ വളരണതും പ്രൂൺ ചെയ്യണതും പിന്നെ എനിക്ക് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ കെയറും പിന്നെ ഞാനൊരു ചക്ക കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്നതാണ്. എനിക്കിവിടെ ഒരു 10-15 വെറൈറ്റി ഉണ്ട്. അതിൽ പുല്ലൊക്കെ വിളിച്ച് മുളച്ചിട്ടുണ്ട്, അത് അത് പറിച്ച് കളയണം. പിന്നെ അതിന് വളമിടണം, പിന്നെ അത് പ്രൂൺ ചെയ്യേണ്ട ടൈമായി. എന്നാലേ നമുക്ക് അതിൽ പൂവുണ്ടാവുള്ളൂ. അതുമാണ് ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പൂവുണ്ടാകുന്നതൊക്കെ കുറഞ്ഞു, അപ്പം ഇത് ട്രിം ചെയ്യാനായിട്ട് ഇന്ന് അത് ട്രിം ചെയ്യാൻ ഉദ്ദേശിക്കണേ. പിന്നെ അതിന് വളമിടണം. പോട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ പത്തുമണി ചെടി നമ്മൾ നടുമ്പോൾ തന്നെ നമ്മൾ വളമിട്ട് വയ്ക്കാൻ നല്ല, കാരണം വളമിടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിതിൽ ഗ്രീൻ കെയറിന് ഇടണേ. പിന്നെ ഞാനിടുന്നത് ഇതിനകത്ത് ഈ സവോള, നമ്മൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ തൊലി അതെടുത്ത് വയ്ക്കും. വെള്ളം ആവാണ്ട് എടുത്തു വയ്ക്കും. എന്നിട്ട് ഞാൻ അതിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. ഇതാണ് ചെയ്തിരുന്നത്. പിന്നെ ഏറ്റവും ആവശ്യം ഇതിന് വെയിൽ വേണം. അപ്പോൾ ഇത് ഞാൻ താഴെ വെച്ചിരുന്ന സമയത്ത് എനിക്ക് ഞാൻ താഴെ വെച്ചപ്പോൾ ഇത് പൂവുണ്ടായിരുന്നില്ല. മുകളിൽ ഞാൻ ടെറസിൽ കൊണ്ടുവച്ചപ്പോഴാണ് ഇത് നിറച്ച് പൂവുണ്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് നല്ല വെയിൽ നല്ലത് ആവശ്യം നമുക്കറിയാം, മനസ്സിലായി. ഇതിനും എഡീനിയും ഇതുപോലെ തന്നെയാണ്. ഞാൻ എനിക്ക് മനസ്സിലായത് മുകളിൽ കൊണ്ട് ടെറസിൽ വെച്ചപ്പോഴാണ് നിറച്ച് പൂവുണ്ടാവാൻ തുടങ്ങിയത്. റെഡ് തന്നെ ഡിഫറെൻറ്റ് രണ്ട് വെറൈറ്റി ഉണ്ട്, നല്ല കളറ് റെഡ് നല്ലതാണ്. അത് ഉണ്ടാവുമ്പോൾ നമുക്ക് നിറച്ചുണ്ടാവും, പിന്നെ ഇച്ചിരി നേരം അത് വിരിഞ്ഞ് നിൽക്കുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ചെയ്യാം. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാന്ന്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കളയൊക്കെ പുല്ലൊക്കെ പറിച്ച് കളയാൻ ഓർത്തു. അപ്പോൾ ഇത് പോട്ടിലൊക്കെ നമ്മൾ നല്ല വെയിലത്ത് വെച്ച് നല്ല പോലെ പൂണ്ടും, നന്നായിട്ട് പൂണ്ടും. അതാണ് മെയിൻ അതിൻ്റെ ഒരു ഇത് ഫാക്ടർ, ഇത് പൂണ്ടാവാനായിട്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് ഗ്രീൻ കെയർ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഞാൻ ഗ്രീൻ കെയറിൻ്റെ പച്ച ഞാൻ ചെടി വളരാനിട്ടു അടിച്ചു കൊടുത്തിരുന്നു. പിന്നെ പൂവുണ്ടാവാൻ അതിൻ്റെ തന്നെ ഗ്രീൻ കെയറിൻ്റെ മഞ്ഞ കിട്ടും, അതാണ് ഇട്ടുള്ളത്. പിന്നെ ഇതിട്ട് ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ട്രിം ചെയ്യുന്നത് നല്ലതാണ്. ട്രിം ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറച്ച് പൂവുണ്ടോ. ഇതിപ്പോൾ പൂവുണ്ടായി ഒരു ഇതായി, അപ്പോൾ അത് ട്രിം ചെയ്യണം. അത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ നടാം, വേറെ കവറിലൊക്കെ നട്ടെടുക്കാം. ചില പീസൊക്കെ വീണ്ടും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രിം ചെയ്താൽ വീണ്ടും നന്നായിട്ട് പൂവുണ്ടാവും. അതിനുവേണ്ടി ഞാനൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പം മറ്റേ വേറെ നമ്മളിപ്പോൾ ചില വളങ്ങളിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം, നനച്ചു കൊടുക്കാതിരിക്കരുത്. നനച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ അത് മണ്ണിൽ നടുന്ന ചിലപ്പോൾ യൂറിയ ഇതിനിടില്ല. ഞാൻ എഡീനിയും ചില ചെടികളിൽ യൂറിയ ഇല്ലല്ലോ, സോറി, പൊട്ടാഷ് ഇട്ട് കൊടുക്കും. യൂറിയ ആണെങ്കിലും ചെറിയൊരു ബോൾസൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാ ദിവസം 2-3 ദിവസം നമ്മൾ അടുപ്പിച്ച് നനയ്ക്കണം ചെടി, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചെടിയുടെ കടയിൽ നേരിട്ട് ഇട്ട് കൊടുക്കരുതൊന്നും. കടയിൽ ചെടിയുടെ റൂട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീക്കി, സ്റ്റെമ്മിൻ്റെ അവിടെ നിന്ന് നീക്കി ഇട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ നോക്കണം. പിന്നെ എഡീനിയം പ്ലാന്റ്സ് ഉണ്ട് ഇതുപോലെ തന്നെ. ഇത് ഇതുപോലെ തന്നെ ഞാൻ താഴെ വെച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഡീനിയം പ്ലാന്റ്സ് നല്ലതായിട്ട് ബ്രാഞ്ചസ് വരും ചെയ്യും, പൂക്കൾ കൂടും ചെയ്യും. അതും ഇതുപോലെ തന്നെ ടെറസിൽ വെച്ചപ്പോഴാണ് നന്നായിട്ട് ആയത്. ഇത് കുറച്ച് വർഷങ്ങളായ ചെടികളാണ്, എനിക്കിത് എൻ്റെ സിസ്റ്ററിൻ്റെ തന്നതാണ്. ഞാൻ അതിൻ്റെ വിത്ത് വെച്ച് തന്നെ ഞാൻ കുറേ ഒത്തിരി ചെടികൾ ഉണ്ടാക്കി. ഇപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പം ഞാനൊന്ന് ഇനി ശ്രദ്ധിക്കണം, ചെടികളൊന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ അതിൻ്റെ ഇത് ഇതുപോലെ തന്നെ പ്രൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസും നമുക്ക് നട്ടു കൊടുത്തിട്ടുണ്ടാവും. ഇതും ഇതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടിത്തുടങ്ങിയപ്പോഴാണ് നന്നായിട്ട് പൂവിടാൻ തുടങ്ങിയത്. ഇതിൻ്റെ വിത്ത് നമ്മളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിത്ത് കാണുമ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ രണ്ട് മൂന്ന് ചെടിയിലുണ്ടായിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെടികളിൽ ചെറിയ അതിൻ്റെ വിത്തിൻ്റെ ഇത് ചെറുതായിരിക്കും, വലിയ ചെടികളിൽ കുറച്ചധികം വിത്ത് കിട്ടും. പക്ഷേ ഈ വിത്തിൻ്റെ പ്രത്യേകത അടിയനത്തിൻ്റെ വിത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കരുത്. അത് വേഗം തന്നെ അത് പാകിയില്ലെങ്കിൽ നമുക്കത് മുളക്കില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ പാകാം. അത് നമ്മൾ ഈ അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ ഇപ്പം ഇതിനകത്ത് കാണിച്ചു തരാറായിട്ടില്ല. ഞാൻ ഇനി വിത്ത് പൊളിക്കുമ്പോൾ കാണിക്കാം. അതുപോലെ ഇങ്ങനെ വരും അപ്പൂപ്പന്താടി പോലെ. അപ്പോൾ അത് മാറ്റി നമ്മളതൊരു ചെറിയ ഇങ്ങനെ കഷ്ണം ചെറിയ പീസ് പീസ് പോലെ ഇരിക്കും ഇതിൻ്റെ വിത്തുകൾ അങ്ങനെ ഇരിക്കാം. അപ്പോൾ അത് പാകണം. അപ്പോൾ തന്നെ വേഗം പാകണം, അല്ലെങ്കിൽ നമുക്കത് മുളക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ചെടിയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. രണ്ട് മൂന്ന് ചെടികളിലത് ഇപ്പോൾ വിത്തായി നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അധികം കളേഴ്സ് ഇല്ല. പിങ്കും രണ്ട് മൂന്ന് വെറൈറ്റി ഉള്ളൂ. റെഡിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉള്ളൂ. മൾട്ടി ലെയർ ഇല്ല, സിംഗിൾ ലെയർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വെള്ളം നനയ്ക്കരുത്. ഞാനിപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനയ്ക്കും, രണ്ട് മൂന്ന് ദിവസം കൂടും, രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനയ്ക്കുള്ളൂ. പക്ഷേ വളം ഇട്ട് കൊടുക്കുക, ഇത് പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ വളം ഞാൻ ഇട്ടുകൊണ്ട് പൊട്ടാഷ്യാണ്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ദിവസം ഇട്ട് കൊടുത്ത് മൂന്ന് ദിവസത്തേക്ക് നമ്മളത് നനച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഞാനൊരു ചെറിയ കുറ്റിച്ചെടിയാണ്. അത് പ്രൂൺ ചെയ്തപ്പോൾ നല്ല കുറേ കൊമ്പുകളൊക്കെ വന്നതിൽ ഇത് കണ്ട. ഇതിൽ വിത്ത് കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൽ ഞാൻ കുറച്ച്, ഇതാണ് ഇതിൻ്റെ വിത്ത്. ചെറിയ ചെടിയാണെങ്കിൽ അതിൽ വിത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, മിക്കതിൽ ഒരെണ്ണമൊക്കെ കാണാറുള്ളൂ. ഇതൊരു ചെടി ചെടിയാണ്, അതിൽ പ്രൂൺ ചെയ്ത് ഇപ്പോൾ ബ്രാഞ്ചസ് വന്നതാണ്. ഇതുപോലെ അത് ഇതിലും രണ്ട് വിത്തുണ്ട്, വിത്തിൻ്റെ ആ ഓരോ ഇതിനകത്തും കുറേ കുറച്ച് വിത്തുകളായിട്ടുണ്ടാവും. ഒരു വിത്തല്ല, കുറേ ഉണ്ടാവും അതിനകത്ത്. ഇത് ഇതുപോലെ തന്നെ ഞാൻ പ്രൂൺ ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതും പൊടിച്ച് വരുന്നുണ്ട്. ചെറിയ തൈയാണ് ഇത്. ഇതുപോലെ നമുക്ക് പ്രൂൺ ചെയ്ത കൊമ്പായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രീൻ കെയർ ഉണ്ട്. ഗ്രീൻ കെയർ മഞ്ഞയുണ്ട് പൂവുണ്ടാവാനായിട്ട്. പച്ച നമ്മൾ സ്പ്രേ ചെയ്ത ഇലകളൊക്കെ നന്നായി, ചെടി നന്നായി വളരും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നമ്മൾ വളമിടുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഞാൻ പൊട്ടാഷ്യം ഇടണേ. ഒരു ഇച്ചിരി ഇട്ടാൽ മതി, നമ്മളൊരു കാൽ ടീസ്പൂണൊക്കെ ഇടുന്നുള്ളൂ. ഈ ചെടിക്ക് കാൽ ടീസ്പൂൺ മതി, വലിയ ചെട്ടിക്കാണെങ്കിൽ നമ്മളൊരു ടീസ്പൂണൊക്കെ ഇടാം. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ പതുക്കൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. ഈ അടിയനത്തിന് എപ്പോഴും മണ്ണൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് നല്ലത് ഇടയ്ക്ക്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ പറിച്ച് വലിയ ചട്ടിയിലേക്ക് പറിച്ച് നടാറായി. അപ്പോൾ അത് അതിൻ്റെ കാഡക്സ് വെച്ചാൽ വീർത്തിരിക്കുന്ന ആ ബൾബ്, അതിന് കുറച്ച് നല്ല സുള്ളനായിട്ടിരിക്കുന്ന ആ ഭാഗം നമ്മൾ അതിൽ തൊടാതെ, അത് ഇന്ന് തൊടാണ്ട് വേണം നമ്മൾ അതിന് ചെടിക്ക് ചുറ്റും നമ്മൾ വളർത്തു കൊടുക്കാനായിട്ട്. വളർത്തു കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നനയ്ക്കണം, വളട്ട് കൊടുത്ത ദിവസങ്ങളിൽ. ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കണ്ട. അപ്പോൾ അത് ഇതൊന്നും കൂടി പ്രൂൺ ചെയ്ത് നമുക്ക് ബ്രാഞ്ചസായി കിട്ടും. ഇത് ഭയങ്കര ഇതായിട്ട് ഇപ്പോൾ ഈ ഒരു ചെടിയിൽ തന്നെ മൂന്നെണ്ണം മൂന്ന് ബ്രാഞ്ചസായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ വന്നതാണ്. പതുക്കെ മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മളിട്ടിട്ട്. പക്ഷേ അതിൻ്റെ കാഡക്സിൽ നമ്മൾ തൊടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഗ്രീൻ കെയർ ഇതിനും ഗ്രീൻ കെയറിൻ്റെ യെല്ലോ അടിച്ചു കൊടുക്കാറുണ്ട് മണ്ണിൽ. ഇതിട്ട് കൊടുക്കും. ഇത് നമ്മൾ വിത്ത് നമ്മൾ പൊട്ടിക്കരുത്. നമ്മൾ ഒരുവിധം അതങ്ങനെ പൊള്ളി, നമ്മൾ ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക, അങ്ങനെ പൊട്ടിപ്പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൊഴി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കാറ്റിൽ പറഞ്ഞു പോകും. അങ്ങനെ ഒത്തിരി വിങ്സ്, ഈ അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ വിങ്സ് രണ്ടിങ്ങനെ ഹെയർസ് ഉള്ള ഒരു തരം വിത്താണ്. അപ്പോൾ അതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ പറന്നു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക വിത്ത് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കി അറിയാം നമുക്കത് പറിക്കാറായോ എന്ന്. ഒരുവിധം ഉണങ്ങുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം വിത്ത്. ഇതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെ ചെടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ചട്ടിയിൽ കുറച്ച് ചെടികളുണ്ട്. ഇത് മറ്റേ കുടപ്പുളി. ഈ പ്രാവശ്യം കുടപ്പുള്ളിയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. എൻ്റെ പേരയാണ്, അത് നനച്ചില്ല. അതിലൊക്കെ വലിയ പേരയുണ്ടാവും.
ഒരു ഏകദേശം 1 കിലോ വലിപ്പമുള്ള പേരേ ഉണ്ടാവും അതിൽ. ഇപ്പം ഉണ്ടായിട്ടില്ല, ഇപ്പോൾ അത് ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. ഇപ്പം ഇന്ന് നനയ്ക്കാത്തതുകൊണ്ട് കുറച്ച് വാടി നിൽക്കുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ ചട്ടിയിൽ കൊണ്ടത്. അതുപോലെ മാങ്ങയുണ്ട്, അത് മാങ്ങി ഈ പ്രാവശ്യം കുറവാണ്, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായി. ഇത് ഞാനിപ്പോൾ ഈ ചെറിയ ചട്ടിയിൽ നട്ടാണ്, മണ്ണിലെല്ലാം. പിന്നെ അമ്പഴമുണ്ട്, അമ്പഴം നിറച്ചുണ്ടാവും. നമുക്ക് എപ്പോഴും അച്ചാറുണ്ടാക്കണത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഞാൻ പറിച്ചു, അതിൻ്റെ കുറവാണ്. അത് നന്നായിട്ട് കൊല കുത്തിയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ അച്ചാറുണ്ടാക്കാനുള്ള നമുക്ക് അതിൽ നിന്ന് കിട്ടും, അമ്പഴം കിട്ടും. ഇത് ഞാരില്ലാത്ത അമ്പഴമാണ്, നല്ല ഫ്ലഷാണ് അത്. ഇതൊരു സ്ട്രോബെറി പേരാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പേരക്കയാണ്, പക്ഷേ അതിന് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ ഉണ്ട്, ടേസ്റ്റുള്ള പേരക്കയാണ്. പിന്നെ ഇത് സപ്പോട്ട. ഇതും അതുപോലെ തന്നെ 1 കിലോ ഒക്കെ വരുന്ന പേരയാണ്, ചെറിയ പേര. ഇത് ഞാൻ മണ്ണില നട്ടിരിക്കുന്നത്, ഭയങ്കര വലിയ പേരൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുള്ളത് മുരിങ്ങയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു അവക്കാഡ് ഇതുപോലെ തന്നെ ഞാൻ മുളപ്പിച്ചത്, അത് ചെടിയായി. അതിൻ്റെ ചെടി 2 എണ്ണം മുളച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് വെറുതെ പാകി നോക്കിയതാ ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് മുളച്ചത് അങ്ങനെ 2 ബട്ടർഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടായിട്ട് അത് പറിച്ചു നടണം. ഞാൻ ബട്ടർഫ്രൂട്ട് എവക്കാഡോ ബട്ടർഫ്രൂട്ട് എന്നും പറയുന്നു തോന്നുന്നു. അതിൻ്റെ ചെടിയാണ്. പിന്നെ ഇത് ചെമ്പരത്തി. അത് ഞാനൊരു ഹിബിസ്കസ് ടീ ഉണ്ട്, അത് ഉണ്ടാക്കണം. ഞാൻ വേറെ വീഡിയോ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ വളർത്തിയതാണ്. പിന്നെ കുറ്റിക്കുരുമുളക് ഉണ്ട്, അത് ഞാൻ പറിച്ച് ഇപ്പോൾ അതൊന്നും ഇല്ല. അത് അതിന് ഇതുപോലെ വളം ഇപ്പോൾ ഇട്ടിട്ട് കുറച്ച് ദിവസം, പിന്നെ അതിന് വളമിടണം. പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചത് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് കിട്ടും നമുക്ക് അതിന്. ഒരു പക്ഷേ എപ്പോഴും ഉണ്ടാവും, അതാണ് അതിൻ്റെ പ്രത്യേകത. ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് അലോവീറ ഉണ്ട്. അലോവീറ മെഡിസിനൽ എല്ലാം ആവശ്യം. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനോ പിന്നെ മുഖത്തിടാൻ എണ്ണ ഉണ്ടാക്കാനൊക്കെ എടുക്കും. പിന്നെ ഇത് ചെറുനാരകം. ഇത് തന്നെ മുളച്ചതാണ്, ഞാനത് ഇങ്ങനെ പറിച്ചു നട്ടിട്ടില്ല, ഇനി പറിച്ചത് നടണം. ഇത് ഞാൻ കാണിക്കും. ഇത് കുറ്റി കുരുമുളക്, നേരത്തെ കാണിച്ചതാണ്. ഇത് കുറ്റിക്കുരുമുളക്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാളായി. എന്നാലിത് നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാവും, എല്ലാ സമയവും ഉണ്ടാവും. അത് ഇത് നനച്ചു കൊടുക്കണം. എല്ലാ ദിവസവും ഞാൻ നനയ്ക്കാറുണ്ട്, ഭയങ്കര വെയിലത്ത് വെക്കരുത്. പിന്നെ ഞാനൊരു കുള്ളൻ തെങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വെക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ ഇത് റെഡ് ലേഡിയുടെ തന്നെ ഉണ്ടായ പപ്പങ്ങയാണ്, റെഡ് ലേഡി പപ്പായ. ഇനി നമുക്ക് ഒരു ചക്ക കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാം, അതിലേക്ക് കടക്കാം നമുക്ക്. ഇത് നല്ല ടേസ്റ്റുള്ള കേക്ക്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര വേണം, 3 ഗ്രാമ്പ് വേണം. പിന്നെ ചക്ക നമ്മൾ അരച്ചെടുത്തത്, മൈദ വേണം, 2 മുട്ട വേണം. മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. വാനില എസൻസ്, ഓയിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കാരമൽ 1/4 കപ്പ്. കാരമൽ ഉണ്ടാക്കിയതാണ് ഞാൻ, അത് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ഉണ്ടാക്കി. പിന്നെ കുറച്ച് കാഷ്നട്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ കൂടുതലെടുക്കരുത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ 1/2 കപ്പ് പഞ്ചസാര, 3 ഗ്രാമ്പും അത് കൂടെ എടുക്കണ്ട, 3 ഗ്രാമ്പും കൂടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പും കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം.
പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമ്മൾ അരിക്കണം. ഇതിനോടൊപ്പം ഒരു ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇടണം. പക്ഷേ ഞാനിതിൽ ഈ വീഡിയോയിൽ അത് മിസ്സായിട്ടുണ്ട്. അത് ഞാൻ അവസാനമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളിത് അരിക്കുന്നതിനൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടോ, കാരണം നമ്മളിതിൽ ചക്കയൊക്കെ ഇടുന്നത് കൊണ്ട് ഉപ്പിടുന്നത് നല്ലതായിരിക്കും. അതൊരു മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇത് ഞാൻ മിക്സിയിലാണ്, ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കാണെങ്കിൽ കൂടി മിക്സിയിൽ ഉണ്ടാക്കി നോക്കാം. അരിക്കേണ്ടത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം നിങ്ങൾ, എന്നാലേ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആവുള്ളൂ. ഇനി നമുക്കിത് മിക്സിയിലോട്ട് ഒരു രണ്ട് മുട്ട ഉടച്ചിടാം. ഇത് ഞാൻ ഓവനിൽ ഉണ്ടാക്കി കാണിക്കുന്നെങ്കിലും നിങ്ങൾക്കത് ഒരു പാനിൻ്റെ ഉള്ളിൽ ഒരു തട്ട് വെച്ച് അതിൽ ഈ പാത്രം ഇറക്കി വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് ഓവണിലാണ് ചെയ്തത്. പക്ഷേ ഇത് നിങ്ങൾ ഓവണില്ലാത്തവർക്കാണെങ്കിൽ കൂടി ഗ്യാസ് സ്റ്റവിൽ ഉണ്ടാക്കുക. ചെറിയ തീയിൽ നിങ്ങൾ ഒരു പാത്രം ചൂടാക്കി അതിൽ തട്ട് വെച്ചാൽ മതി. എന്നിട്ട് അതിൽ ഈ പാത്രം ഇറക്കി വയ്ക്കുക, നേരത്തെ ചൂടാക്കിയിടുക. അപ്പോൾ ഈ മുട്ട നമ്മൾ രണ്ട് മുട്ട നമ്മൾ ഇപ്പോൾ മിക്സിയിലിട്ട് അടിക്കാനിട്ടു. അതിലോട്ട് നമ്മൾ ഈ അരി പൊടിച്ചു വെച്ചാണ് അര കപ്പ് പഞ്ചസാരയും മൂന്ന് കരയാമ്പൂ ചേർത്തടിച്ചത് നമ്മൾ അതിലോട്ടിട്ട് അടിക്കാം. മിക്സിയിലോട്ടിട്ട് അടിക്കാം. ഒരുപാട് നേരമൊന്നും അടിക്കേണ്ട, അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് അടിക്കുമ്പോൾ തന്നെ അത് മിക്സാവും അത് നന്നായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അത് വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിൽ ഒഴിച്ചാലും കൊഴി, വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ വരും, അതുകൊണ്ടാണ്. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് അടിച്ചാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് ചക്ക, നമ്മൾ വെറുതെ വേവിക്കാത്ത ചക്ക നമ്മൾ ഞാൻ മിക്സിയിലിട്ട് വെറുതെ അരച്ചതാണ്, അതൊരു അര കപ്പ്. അര കപ്പ് ചക്ക നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത് ആഡ് ചെയ്യാം. അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് കാരമൽ എടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനുശേഷം ചേർത്താലും മതി. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഈ മിക്സിയിൽ നിന്ന് അടിച്ചു വെച്ച മിക്സറിലേക്ക് നമ്മളിടാം. കുറേശ്ശെ ഇട്ട് എളുപ്പമായിരിക്കും കുറച്ചും കൂടി ചെയ്യാനായിട്ട്. ഒരുമിച്ച് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉപ്പിടാൻ മിസ്സായി പോയിണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോൾ ഇടാണ്. ഒരു നുള്ളു ഉപ്പ് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഞാൻ പറഞ്ഞു കാൽ കപ്പ് കാരമൽ ഞാനിതിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. അതിനായിട്ട് അര കപ്പ് പഞ്ചസാര നമ്മൾ അര കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അര കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യുക. അത് നമ്മൾ നിർത്തിയിട്ട് അത് കുറച്ച് വറ്റിപ്പോവാണെങ്കിൽ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. കൂടുതൽ ഡ്രൈ ആയി പോകണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കാരമൽ ഉണ്ടാക്കുക. അതും കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു ട്രെയിലേക്കുള്ളതുള്ളൂ കേട്ടോ, ഒരു ട്രെയിൽ. ഈ ട്രെയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയ ഒരു 7 ഇഞ്ചിൻ്റെ ട്രെയിൽ ഒഴിച്ചിട്ട് ചെയ്താലും മതി. ഞാനിത് ഒരു ഈ ഷേപ്പിലുള്ള ട്രെയിൽ ഒഴിച്ചു എന്ന് മാത്രം. അത് മുകളിൽ നമുക്ക് കുറച്ച് ക്യാഷ്, ഇതിനൊപ്പം നമുക്ക് വേണമെങ്കിൽ നല്ല നട്ട്സ് ഇട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ അധികം നട്ട്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എൻ്റെ നട്ട്സ് ഇട്ട നല്ല ടേസ്റ്റാണിത്. നമ്മൾ കേക്ക് മിക്സിൽ കുറച്ച് നട്ട്സ് ഇടുന്നത് നല്ലതാണ്. ഇത് ഞാൻ മുകളിൽ മാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ വെച്ചുള്ളൂ, കുറച്ച് നട്ട്സ് വെച്ചുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നട്ട്സ് ഇട്ട് ചെയ്യുക, നല്ല ടേസ്റ്റാണ് നട്ട്സ് കൂടുതലിടുമ്പോൾ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണത്, ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതൊരു
45 ഡിഗ്രി 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ചക്കയൊക്കെ ഉള്ള കാലമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ചക്കയില്ല, പക്ഷെ ഞാൻ എല്ലാ ചക്ക ഇതുപോലെ കിട്ടുന്നതൊക്കെ ഞാൻ വേവിച്ച് ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചേക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ.